പ്രകൃതിവിന ശാസ്ത്രം ഓൺലൈനായി പഠിക്കുന്ന ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. പ്രകൃതിവിന ശാസ്ത്ര ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സി എം കുയിലാണ് ഇതിൻ്റെ അധ്യാപകനായിട്ട് വരുന്നത്. അദ്ദേഹം ഇനി കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രകൃതി ജീവശാസ്ത്രത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ക്ലാസ് ഇവിടെ നടക്കുമ്പോൾ ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകും. നമ്മൾ പ്രകൃതിശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രമാണോ എന്ന് സംശയം തോന്നാം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സത്യം ആണ്, അല്ലെങ്കിൽ സത്യാന്വേഷണമാണ്. സത്യം അന്വേഷിക്കുന്നതാണ് ശാസ്ത്രം. ഡോക്ടർ ലോഹി പറഞ്ഞതുപോലെ പല സത്യങ്ങളില്ല, ഒരു സത്യമേ ഉള്ളൂ. അതുപോലെ ഭാഗിക സത്യമില്ല, ഒരു സത്യമേ ഉള്ളൂ, പൂർണ്ണ സത്യമേ ഉള്ളൂ. എന്നാൽ സത്യം അന്വേഷിക്കുന്നവരുടെ ആംഗിൾ, അല്ലെങ്കിൽ വീക്ഷണകോണ് സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. അന്വേഷണം അതൊരു പ്രധാനമാണ്. ശാസ്ത്രവും സാങ്കേതികതയും ഒന്നായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട്, അത് തെറ്റാ. ശാസ്ത്രത്തിന്റെ ഒരു പ്രയോഗം മാത്രമാണ് സാങ്കേതിക വിദ്യ. സാങ്കേതിക വിദ്യ ശാസ്ത്രമല്ല, ശാസ്ത്രം ശുദ്ധശാസ്ത്രമാണ്. അപ്പൊ സാർവത്രികവുമാണ്. ഇന്ത്യയിലെ ശാസ്ത്രം, അമേരിക്കയിലെ ശാസ്ത്രം അങ്ങനെയല്ല. ശാസ്ത്രം ഒന്നേ ഉള്ളൂ. അത് ഇന്ത്യക്കാർ ചിലപ്പോൾ ഒരുപക്ഷെ ചരിത്രപരമായിട്ട് ഒരു വീക്ഷണം പുലർത്താം, അവരുടെ വീക്ഷണകോണിലൂടെ ശാസ്ത്രം കാണുന്നുണ്ടായിരിക്കാം. പക്ഷെ ആധുനിക ശാസ്ത്രം വരുമ്പോൾ ആ വീക്ഷണകോണിന് ഒരു സാർവത്രിക തോന്നും, ആധുനിക നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ പ്രകൃതി ശാസ്ത്രം എന്ന് പറയുമ്പോൾ അലോപ്പതി ശാസ്ത്രമാണ് ആധുനിക കാലത്ത് പ്രചാരത്തിൽ മുമ്പിൽ നിൽക്കുന്നത്. പ്രകൃതി ശാസ്ത്രം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പൂർണ്ണ ആരോഗ്യത്തെ, പൂർണ്ണ മനുഷ്യനെ കണ്ടുകൊണ്ടുള്ള ഒരു ആരോഗ്യ പരിപാലന സിദ്ധാന്തമാണ്. അലോപ്പതി ശാസ്ത്രം അത് ശാസ്ത്രമല്ല എന്ന് പറയുന്നതല്ല പ്രകൃതി ശാസ്ത്രം, അതും ശാസ്ത്രമാണ്. എന്നാൽ അതിന്റെ വീക്ഷണകോണ് അല്പം വ്യത്യാസമുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ രോഗം വരുന്നു. രോഗമെന്ന് പറയുമ്പോൾ രോഗാണുക്കൾ മൂലം ഉണ്ടായ രോഗങ്ങൾ. ആ രോഗങ്ങൾ വരുന്ന ഒരു വ്യക്തി എങ്ങനെ രക്ഷപ്പെടും? അലോപ്പതി ശാസ്ത്രം പറയുന്നത് അത് ആ രോഗാണുക്കളെ നശിപ്പിച്ചാൽ ആ വ്യക്തിക്ക് സുഖം കിട്ടും. അപ്പൊ അതാണ് അലോപ്പതി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ സമീപനം. എന്നാൽ പ്രകൃതി ശാസ്ത്രം പറയുന്നു ആ മനുഷ്യന്റെ ആരോഗ്യം ശരിയാണെങ്കിൽ, ആ മനുഷ്യന്റെ ആരോഗ്യം ശക്തിയോടെ നിൽക്കുകയാണെങ്കിൽ, ആ മനുഷ്യന്റെ ജീവശക്തി നല്ല പ്രഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ആ രോഗം ബാധിക്കുകയില്ല. ബാധിച്ചാൽ തന്നെ ചില രോഗങ്ങൾ എന്ന് പറയുന്ന പനി പോലുള്ള ചില രോഗശമന വിഷമസന്ധികൾ വന്നാൽ തന്നെ അതെല്ലാം തനിയെ സുഖപ്പെടും, ജീവൻ സുഖപ്പെടുത്തും, ശരീരം സുഖപ്പെടുത്തും. അതിനനുസൃതമായ ചില ചിട്ടകളും ചില രീതികളും നമ്മൾ അനുവർത്തിക്കണം എന്നേ ഉള്ളൂ പറയുന്നുള്ളൂ. ജലദോഷത്തെ കുറിച്ച് പറയാനുണ്ടോ? പറയാറുണ്ടല്ലോ. അലോപ്പതിക്കാരി തന്നെ പറയാറുണ്ട്, മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് രോഗം ഭേദമാകും, മരുന്ന് കഴിച്ചില്ലെങ്കിലും 1 ആഴ്ച കൊണ്ട് രോഗം ഭേദമാകും എന്ന് പറയുന്നത് പോലെയാണ്. ചിലരെല്ലാം മിക്കതും തന്നെ പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശരീരം സുഖപ്പെടുത്തുന്നു. അത് രോഗശമന വിഷമസന്ധികളെ, രോഗങ്ങളല്ല. ആ രോഗശമന വിഷമസന്ധികൾ രോഗത്തെ സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് അതൊരു ഒരു വീക്ഷണകോണാണ്. ഈ പ്രകൃതിപര ശാസ്ത്രത്തിലെ വീക്ഷണകോണം എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ കൊല്ലുകയല്ല, രോഗാണുക്കളെ ആട്ടിപ്പയക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ഹിംസയില്ല, രോഗാണുക്കൾ തനിയെ അവിടെ നിന്ന് നിഷ്ക്രമിക്കുകയാണ്.
ഇപ്പൊ ശരീരത്തിന്റെ ആരോഗ്യം പരിപാലിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഭക്ഷണമാണ്. അത് ഇന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അലോപ്പതി ശാസ്ത്രത്തിൽ പണ്ട് ആദ്യകാലത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് പോകുമ്പോൾ ആളുകൾ പറയും, ഒരു നാട്ടുവൈദ്യ ആണെങ്കിൽ പഥ്യമുണ്ട്, അലോപ്പതി ശാസ്ത്രത്തിലാണെ എന്ത് കഴിക്കാം, അലോപ്പതി ചികിത്സയിലാണെങ്കിൽ പഥ്യമില്ല എന്ത് കഴിക്കാം. പക്ഷെ ഇന്ന് അലോപ്പതി ശാസ്ത്രവും പല കാര്യങ്ങളിലും ഭക്ഷണത്തെ കുറിച്ച് പറയുന്നു. മാറ്റം വന്നതാണ്, ഭക്ഷണം നിർണായകമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. പ്രമേഹ രോഗികളോട് ഇപ്പോൾ ഭക്ഷണക്രമം പറയുന്നു, മുമ്പാണെങ്കിൽ എന്ത് കഴിക്കാം, ഇറച്ചിയും മീനിയ മുട്ട എന്ത് കഴിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഭക്ഷണ ക്രമീകരണത്തെ കുറിച്ച് പറയുന്നു, ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ അലോപ്പതി ശാസ്ത്രത്തിൽ വന്ന വീക്ഷണങ്ങളിൽ വന്ന ഒരു മാറ്റമാണ്. അനുഭവങ്ങൾക്കുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുമ്പോൾ ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ പ്രകൃതിയുടെ ശാസ്ത്രമാണ് ഏറ്റവും ആധുനികോത്തരമായ ഒരു ശാസ്ത്ര വീക്ഷണകോണം. കാരണം പ്രകൃതിയുടെ ശാസ്ത്രം അലോപ്പതി ശാസ്ത്രം ഉണ്ടായ ആധുനിക കാലത്ത് ഉണ്ടായ ശേഷം ആണ് ഉത്ഭവിച്ചത്. അത് യൂറോപ്പിൽ ആരംഭിച്ചു, അതിനുശേഷം അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭരായ അലോപ്പതി ഡോക്ടർമാരാണ് ഈ പ്രകൃതി ശാസ്ത്രത്തെ അതിന്റെ ആഴവും പരപ്പും കണ്ടെത്തിയത്. അത് എങ്ങനെയുണ്ട്, ആളുകൾ മാത്രമല്ല എത്രയോ പ്രഗത്ഭരായ അതിപ്രഗത്ഭരായ വൈദ്യന്മാരാണ്, അലോപ്പതി വൈദ്യന്മാരാണ്, MBBS അല്ല, MD മറ്റു ബിരുദങ്ങളുമുള്ള അലോപ്പതി വൈദ്യന്മാരാണ് പ്രകൃതി ശാസ്ത്രത്തെ ശരിക്കും മനസ്സിലാക്കിയത്. ഭക്ഷണത്തിലൂടെ രോഗം മാറ്റാമെന്ന് അവർ പറയുന്നു. അപ്പൊ ഇതാണ് പ്രകൃതി ശാസ്ത്രത്തിന്റെ വീക്ഷണകോണം. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്, ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രതിപ്രവർത്തനം, അത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. രസതന്ത്ര ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പ്രതിപ്രവർത്തിക്കുന്ന മൂലകങ്ങളോ സംയുക്തങ്ങളാണ്. അത് ശരീരത്തിലെ ഏറ്റവും മർദ്ദവുമായ മൃദുവായ കോശങ്ങളിലാണ് അത് ആദ്യം പ്രതിപ്രവർത്തിക്കുന്നത്. അത് ആന്തരിക അവയവങ്ങളുടെ കോശങ്ങളാണ്. പ്രകൃതിയാൽ അത് വളരെ ശക്തമാണെങ്കിലും വളരെ മൃദുവായ കോശങ്ങളാണ്. അപ്പം നമ്മുടെ കിഡ്നി, കരൾ, ഹൃദയം, പാൻക്രിയാസ് തുടങ്ങിയ ആന്തരിക അവയവങ്ങളാണ് ഫ്രീ റാഡിക്കൽസ് ആദ്യമായി അല്ലെങ്കിൽ ശക്തമായി ഇടപെടുന്നത്. അതിന് ഡാമേജ് വരാം, കുറലിന് ഡാമേജ് വരാം, ആമാശയത്തിന് ഡാമേജ് വരാം. അത് ഭക്ഷണത്തിലൂടെ വരുന്നെങ്കിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഏറ്റവും നൈസർഗികമായ ഭക്ഷണം, ശരിക്കും വേവിക്കാത്ത നല്ല പച്ചക്കറികളും പഴങ്ങളും ആണ് ഏറ്റവും മനുഷ്യന് അനുയോജ്യമായ ഭക്ഷണം. ഇവ കഴിക്കുമ്പോൾ ഫ്രീ റാഡിക്കൽസ് ഇല്ല, അതില്ലാതെ മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ ക്ഷേത്രം നൽകാതെ നമ്മുടെ ഭക്ഷണം നമ്മളെ സംരക്ഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ശരീരത്തിൽ 80% ആൽക്കലി ആണ്, 20% ആണ് അമ്ലാംശമുള്ളത്, അസിഡിക് ആയിട്ടുള്ളത്. അപ്പൊ അത് കൂടിയാൽ ആ പ്രൊപ്പോർഷൻ, ആ പ്രകൃതി നിശ്ചയിച്ച അനുപാതം വ്യത്യാസപ്പെട്ടാൽ രോഗങ്ങളാവുന്നു, ആന്തരികമായ അവയവങ്ങൾക്ക് ക്ഷതമേൽക്കുന്നു. അപ്പം 80% ആൽക്കലി അല്ലെങ്കിൽ ആൽക്കലി ക്ഷാര ഗുണമുള്ള ശരീരം നമ്മുടെ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണത്തിലൂടെ അതിന് മാറ്റം വരുത്തിയാണ്. അപ്പോൾ അത് അമ്ലാംശം കൂടിയ ശരീരമാവുന്നു, ഇത് രോഗമുണ്ടാക്കുന്നു. ഇന്ന് പലരും നടുവേദന, മുട്ടുവേദന, തേയ്മാനം എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെയല്ല, അത് അവിടെ അമ്ലാംശം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നാശമാണ്, ക്ഷതമാണ്. അല്ലാതെ തേയ്മാനം, നമ്മൾ തേയ്മാനം എന്ന് പറയുന്ന സാധനമല്ല അത്, നമുക്കുണ്ടായ ക്ഷയമാണ്. ആ ക്ഷയം ഭക്ഷണം മാറ്റുമ്പോൾ മാറുന്നതാണ് നമ്മൾ കാണുന്നത്, അനുഭവങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ക്യാൻസർ വരെ സുഖപ്പെട്ട ആളുകളുണ്ട് ഭക്ഷണത്തിലൂടെ. എന്നാൽ ഇത് മാത്രം പോരാ, മനുഷ്യ ശരീരത്തിന് പ്രകൃതി ശാസ്ത്രം പറയുന്നത് അതിന് ശരിയായ വിശ്രമം വേണം. ആ ശരിയായ വിശ്രമം ഇല്ലെങ്കിൽ അത് നമുക്ക് രോഗം വിളിച്ചു വരുത്തും,
ശരീരത്തിന്റെ ആരോഗ്യത്തിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, ജീവശക്തിക്ക് ക്ഷയമുണ്ടാവും. മനുഷ്യന് 120 വർഷം ആയുസ് ഏകദേശം ശരാശരി കൊടുത്തിരിക്കുന്ന ദൈവം, പക്ഷെ 120 വർഷം ശരാശരി ആയുസ് കൊടുത്തിരിക്കുന്ന മനുഷ്യൻ അത് എത്താതെ 60-ലും 80-ലും അല്ലെങ്കിൽ 40-ലും 25-ലും ഒക്കെ മരിക്കുന്നു, കിഡ്നി തകർന്ന്. ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് പ്രധാനമായും. അത് കൃഷിയുടെ ഭക്ഷണത്തിൽ വരുന്ന വിഷമങ്ങളുണ്ട്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള വിഷമങ്ങളുണ്ട്, അങ്ങനെ പലതുണ്ട്. പ്രകൃതിയിലെ ചെറിയ പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്രമം എന്നുള്ളത്. ആ വിശ്രമം ആവശ്യമാണ്, മതിയായ വിശ്രമം, ഉറക്കം ആവശ്യമാണ്. പിന്നെ മറ്റൊരു ഘടകമാണ് ശരീരത്തിന്റെ മാധ്യമം, ഇത് രക്തമാണ്. ആ രക്തം ശുദ്ധമായിരിക്കുക, രക്തം ശുദ്ധമായിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭക്ഷണത്തിലൂടെയാണ് ശുദ്ധമാകേണ്ടത്. ഭക്ഷണത്തിലൂടെയാണ് രക്തത്തിൽ മാലിന്യങ്ങൾ കലരുന്നത്. അതുപോലെ തന്നെയാണ് രക്തത്തിന്റെ ഓട്ടം, അനങ്ങാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുക, അങ്ങനെ രക്തത്തിന്റെ ഓട്ടം കുറയുന്നു. അപ്പൊ ആ ശുദ്ധിയാകൽ പ്രക്രിയയിൽ തന്നെ മാറ്റമുണ്ട്, അതിനെ കുറവുണ്ട്. അപ്പൊ ഈ രക്തം മാധ്യമം ശുദ്ധമാകാൻ ഭക്ഷണം, അതുപോലെ തന്നെ മനുഷ്യൻ നെറ്റിയിലെ വേർപോട് ആഹാരം കഴിക്കുന്നതാണ് ബൈബിളിൽ പറയുന്നത്. മനുഷ്യൻ അധ്വാനിക്കുക, അധ്വാനമില്ലാത്തവരെ വ്യായാമം ചെയ്യുക, വലിയ അമിതമായ വ്യായാമമല്ല. നമ്മുടെ ഈ സ്പോർട്സുകാരൊക്കെ അമിതമായ വ്യായാമമാണ്, അതിൽ പലർക്കും അതുകൊണ്ട് ആയുസ്സില്ലാതാവുന്നുണ്ട്, ആയുസ് കുറയുന്നുണ്ട്, ജീവശക്തി കൂടുതൽ വ്യയം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും, അതായത് ഫ്രീ റാഡിക്കൽസ് ആയിട്ടുള്ള ഭക്ഷണം, വറുത്തത് പൊരിച്ചത്, ഈ ഐസ്ക്രീം, അതുപോലെയുള്ള കെമിക്കലി വരുന്ന ഭക്ഷണങ്ങളെ, പിന്നെ അതുപോലെ തന്നെ രക്തം മാധ്യമം ശുദ്ധമായിരിക്കുക, രക്തം ശുദ്ധമായിരിക്കുക, അതുപോലെ മൂന്നാമത്തെ കാര്യം ഈ അമ്ലാംശം കൂടാതിരിക്കുക ശരീരത്തിൽ, ഇതെല്ലാം അടിസ്ഥാനപരമായി ഭക്ഷണത്തെയാണ്. ഈ ഭക്ഷണത്തെ ശുദ്ധമായ ഭക്ഷണമാണ് പ്രകൃതിജീവന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. അതിൽ സൂര്യപ്രകാശവും ഒക്കെ സ്വീകരിക്കുന്നതും വെള്ളത്തിലൂടെയുള്ള ചില പ്രയോഗങ്ങളുമൊക്കെ അതിന്റെ ബാഹ്യമായ കാര്യങ്ങളാണ്. നമുക്ക് ഇതെല്ലാമാണ് പ്രകൃതി ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ വീക്ഷണ കോണമാണ് ശാസ്ത്രം, ആധുനികോത്തരമായ ശാസ്ത്രമാണ്. ആധുനികമല്ല, ആധുനികോത്തരമാണ്. കാരണം ആധുനിക കാലത്ത് ഉത്ഭവിച്ച അലോപ്പതി, ഹോമിയോ തുടങ്ങിയ ആരോഗ്യശാസ്ത്ര ശാഖകളിലെ പോരായ്മകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആധുനികോത്തരമായിട്ട് ഉൾക്കൊണ്ടതാണ് നമ്മുടെ പ്രകൃതി ശാസ്ത്രം. അതാണ് മനുഷ്യന്റെ, ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തെ പോലെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വ്യാപകമായിരിക്കുന്ന അനാരോഗ്യത്തിന് പരിഹാരമായിട്ടുള്ളത്. ചെലവില്ല, പക്ഷെ പ്രത്യേകിച്ച് ഒരു ചെലവില്ല. ഒരു ചെറിയ രോഗം വന്നാൽ 1,000, 10,000, 30,000, 50,000, 1,00,000, അല്ല ചെറിയൊരു കുത്തിവയ്പ് എടുക്കുന്നതിന് 100,000 ഏറ്റവും മുന്തിയ ആശുപത്രികളിലെ ഇതൊന്നുമില്ലാതെ നമുക്ക് സുഖം പ്രാപിക്കുന്നു. എന്ന് വെച്ച് നമ്മൾ ഒരു ശാസ്ത്രശാഖയും ആരോഗ്യശാസ്ത്രശാഖയും തള്ളിക്കളയുന്നില്ല. എല്ലാത്തിനും പരിമിതികളുണ്ട്. ആയുർവേദത്തിന് പരിമിതിയുണ്ട്, ആരോഗ്യ ശാസ്ത്രത്തിന് പരിമിതിയുണ്ട്, ഹോമിയോയ്ക്ക് പരിമിതിയുണ്ട്. അതൊക്കെ ചില ഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് വേണ്ടി വരാം. അത് നമുക്ക് സ്വീകരിക്കുന്നു, നമ്മളത് തള്ളി പറയുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായി പൊതുജനങ്ങൾക്കൊരു ആരോഗ്യമുണ്ടായാൽ ഒരു സമീപനം സർക്കാർ സ്വീകരിക്കേണ്ടത് പ്രകൃതി ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ പൊതുജനങ്ങളുടെ ആരോഗ്യം അടിസ്ഥാനപരമായി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സമീപനം, ഒരു നയമാണ് സർക്കാരിന് വേണ്ടത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഏത് പകർച്ചവ്യാധി വന്നാലും, ഏത് പനി വന്നാലും, ഏത് ക്യാൻസർ വന്നാലും ഈ ഒരു സമീപനത്തിൽ നിന്നുകൊണ്ടാണ് അവയെ സമീപിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതാണ് പ്രകൃതി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം. അപ്പൊ കുര്യൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ, കുര്യൻ സാറ് എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം ഇതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മേൽക്കുള്ള ഗുരുനാഥനായ വർമ്മജി, CRR വർമ്മ, അദ്ദേഹം കേരളത്തിൽ വന്ന് അദ്ദേഹം ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് രോഗം സുഖപ്പെട്ട, എഞ്ചിനീയറായ അദ്ദേഹത്തിന് രോഗം സുഖപ്പെട്ടതിന് ഒരു ഗുരു ദക്ഷിണയായിട്ടാണ്. അപ്പൊ കേരളത്തിൽ സൗജന്യമായി ആരോഗ്യം പ്രദാനം ചെയ്യുന്ന പ്രകൃതി ശാസ്ത്രം കൊടുക്കണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ഗുരുദക്ഷിണയാണ്, ഒരു ദൗത്യമാണ്. ആ ദൗത്യമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്.
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറച്ച് ശിഷ്യഗണങ്ങളുണ്ട്. അതിന്റെ ഒരു പ്രധാനിയാണ് എം കുര്യൻ. അദ്ദേഹം അതുകൊണ്ട് തന്നെ വർമാജിയിൽ നിന്ന് സ്വീകരിച്ചതുപോലെ ഇത് സൗജന്യമായി കൊടുക്കാനാണ് ശ്രമിച്ചത്. പതിറ്റാണ്ടിൽ അദ്ദേഹം ഒരു പൈസ പോലും നയ പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ആയുർവേദ സുഖമുണ്ടാക്കുന്ന രോഗികൾക്ക് സൗഖ്യം വരുന്ന ഈ പ്രകൃതി ശാസ്ത്രം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അത് അനുഷ്ഠിക്കാൻ അദ്ദേഹം അത് പരിശീലിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഓൺലൈനായിട്ട് അദ്ദേഹത്തിന്റെ ഈ ക്ലാസ്സുകൾ വരുമ്പോൾ അന്ന് സുഖപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, സുഖപ്പെട്ട അനവധി അനവധി ആളുകളുണ്ട്. എല്ലാ വലിയ കഠിന രോഗങ്ങളും മാനക രോഗങ്ങളും വരെ സുഖപ്പെട്ടവരുണ്ട്. അവർ മാത്രമല്ല, ഇത് ശ്രവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായിട്ട് വരട്ടെ. ഇത് ഒരു ദൈവനിശ്ചയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും നന്മകൾ വരുത്താനുള്ള ഈ പരിപാടി സഹോദരം ഏറ്റവും വിജയകരമായി തീരട്ടെ എന്നാണ് പ്രാർത്ഥന. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതവും ഇതിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാ ആളുകൾക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.